ടൈറ്റില് ഹെമറ്റോളജി ആണ്. 25 MCQ ഡിസ്കഷൻ സീരീസ് 2 ആണ് ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ എൻ്റയർ സി ബി സി ഈസ് സപ്രസ് ഡ്യൂ ടു ഏതർ അനീമിയ, ഇൻഫെക്ഷൻ ഓർ ഹെമറേജ് ഈസ് കാൾഡ്. റിപ്പീറ്റ് ചെയ്യാം. വെൻ ദ എൻ്റയർ സി ബി സി ഈസ് സപ്രസ് ഡ്യൂ ടു ഏതർ അനീമിയ, ഇൻഫെക്ഷൻ, ഹെമറേജ് ഈസ് കാൾഡ്. ചോദ്യം ഇതായിരുന്നു, സി ബി സി സപ്രസ്ഡ് ആകുന്നു എങ്ങനെ? അതായത് അണുബാധ, വിളർച്ച, അതുപോലെ തന്നെ രക്തസ്രാവം മൂലം. ഓപ്ഷൻസ് വായിക്കാം ഈ ക്വസ്റ്റ്യന്റെ. എറിത്രോപ്ലേഷ്യ, ട്രോംബോസൈറ്റോപീനിയ, പാൻസൈറ്റോപീനിയ, ലൂക്കോപീനിയ. അപ്പൊ എന്താണ് പാൻസൈറ്റോപീനിയ? ഇവിടെ ആൻസർ വരുന്നത് പാൻസൈറ്റോപീനിയ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഫസ്റ്റ് പാൻസൈറ്റോപീനിയ എന്താണെന്ന് നോക്കാന്ന് പറഞ്ഞത്. അപ്പൊ പാൻസൈറ്റോമിയ മീൻസ്, അതായത് എ കണ്ടീഷൻ ഇൻ വിച്ച് ദർ ഈസ് എ ലോവർ ദാൻ നോർമൽ നമ്പർ ഓഫ് റെഡ് ആൻഡ് വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ഇൻ ദ ബ്ലഡ്. ഓക്കെ, പാൻസൈറ്റോപീനിയ ഒക്കേഴ്സ് വെൻ ദർ ഈസ് എ പ്രോബ്ലം വിത്ത് ദ ബ്ലഡ് ഫോമിംഗ് സ്റ്റെം സെൽസ് ഇൻ ദ ബോൺ മാരോ. ഇവിടെ ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ്, അതുപോലെ തന്നെ ഡബ്ല്യു ബി സി വൈറ്റ് ബ്ലഡ് സെൽ, പ്ലേറ്റ്ലെറ്റ്, ഇത് മൂന്നും ലോ ആവുന്നു. എങ്ങനെ? നോർമൽ റേഞ്ചിനേക്കാളും ലോ ആവുന്നു, ആ ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ അസ്ഥിമജ്ജയിൽ രക്തം രൂപം കൊള്ളുന്നതിനും ചില പ്രോബ്ലം ഉണ്ടാകുന്നു ഈ പാൻസൈറ്റോപീനിയ മൂലം. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എറിത്രോപ്ലേഷ്യ എന്താണ്? അപൂർവമായ ചില രോഗികളിൽ മാത്രം കണ്ടുവന്നിരുന്ന ചില ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ 6-7 ദശകങ്ങൾക്ക് മുന്നേ വായയ്ക്ക് ചുറ്റും, അതായത് നാക്കിന് ചുറ്റും മണ്ണാക്കിന് ചുറ്റുമൊക്കെ ചുവപ്പും വെളുത്ത നിറത്തിലും കണ്ടുവരുന്ന ഒരു റാഷസ് ആയിരുന്നു. ഇനി എന്താണ് ത്രോംബോസൈറ്റോപീനിയ? ത്രോംബോസൈറ്റോപീനിയ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് നോർമൽ റേഞ്ചിനെ കാട്ടി കുറയുന്ന അവസ്ഥ. ലൂക്കോപീനിയ എന്താണ്? പ്ലേറ്റ്ലെറ്റ് കുറയുന്ന അവസ്ഥയാണ് ത്രോംബോസൈറ്റോപീനിയ പറഞ്ഞത്. ഇവിടെ ലൂക്കോപീനിയ എന്താ വരുന്നത്? ഡബ്ല്യു ബി സി നോർമൽ റേഞ്ചിനെക്കാളും കുറയുന്ന അവസ്ഥ. അപ്പൊ ഈ ഓപ്ഷൻസ് എല്ലാം ക്ലിയർ ആയല്ലോ. പാൻസൈറ്റോപീനിയ എന്താണ് ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് പാൻസൈറ്റോപീനിയ ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബേസ്റ്റ് സോഴ്സ് ഓഫ് ആക്റ്റീവ് ബോൺ മാരോ ഫ്രം എ 20-year-old വുഡ് ബി. ദ ബേസ്റ്റ് സോഴ്സ് ഓഫ് ആക്റ്റീവ് ബോൺ മാരോ ഫ്രം എ 20-year-old വുഡ് ബി. അതായത് ഒരു 20 വയസ്സായ ഒരു അഡൾട്ട് വ്യക്തിയിൽ ആ വ്യക്തിയുടെ മികച്ച ഉറവിടം ഏതാണ്? അസ്ഥിമജ്ജയുടെ മികച്ച ഉറവിടം ഏതായിരുന്നു എന്നായിരുന്നു ചോദ്യം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഹിപ്പ് ബോൺ ആണ് അല്ലേ. അപ്പം ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഇലിയാ ക്രസ്റ്റ്, ഹിപ്പ്, ഫീമർ ഓർ തൈ, ഡിസ്റ്റൽ റേഡിയസ് ഓർ ഫോർആം, ടിബിയ ഓർ ഷിൻ. ആൻസർ വരുന്നത് ഇലിയാ ക്രസ്റ്റ് ഓർ ഹിപ്പ് ആണ്. ദ മോസ്റ്റ് കോമൺ ബോൺ മാരോ ബയോപ്സി സൈറ്റ് ഈസ് ദ ബാക്ക് ഓഫ് യുവർ ഹിപ്പ് ബോൺ. ഓക്കെ, ഇതിനെ നമുക്ക് പോസ്റ്റീരിയർ ഇലിയാ ക്രസ്റ്റ് എന്ന് വിളിക്കാം. ഇൻ അഡൾട്ട് ഹ്യൂമൻസ് ബോൺ മാരോ ഈസ് പ്രൈമർലി ലൊക്കേറ്റഡ് ഇൻ ദ റിബ്സ് ആൻഡ് വെർട്ടിബ്രേ, സ്റ്റേണം ആൻഡ് ബോൺസ് ഓഫ് ദ പെൽവിസ്. എവിടെയൊക്കെയാണ് പ്രൈമർലി ലൊക്കേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു അഡൾട്ട് ഹ്യൂമൻസിന്റെ ബോൺ മാരോ? ഒന്നുകൂടി പറയാം, പ്രൈമർലി ലൊക്കേറ്റഡ് ഇൻ റിബ്സ്, വെർട്ടിബ്രേ ആൻഡ് സ്റ്റേണം, ബോൺസ് ഓഫ് ദ പെൽവിസ്. ഇത്രയും കാര്യം മാത്രം ഒന്ന് ഓർത്തിരിക്കുക. പോസ്റ്റീരിയർ ഇലിയാ ക്രസ്റ്റ് അഥവാ ഹിപ്പ് ബോൺ ആണ് ഈ ഒരു മോസ്റ്റ് കോമൺ ബോൺ മാരോ ബയോപ്സി എടുക്കുന്ന ആ ഒരു സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.